ബലഹീന പാത്രമാം എന്നെ നീ ഉരുക്കി പുതുരൂപം നൽകിയല്ലോ ഉപയോഗപൂർണമായി അഭിമാന പാത്രമായി എന്നെ വേർതിരിച്ചുവല്ലോ. 2 ശമുവേൽ 7:18 കർത്താവായ യഹോവേ അങ്ങ് എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ, എന്റെ ഗൃഹവും എന്തുള്ളൂ. സഹോദരങ്ങളെ, ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്ന വാക്കുകളാണിത്. വളരെ താഴ്ന്ന അവസ്ഥയിൽ നിന്നും ദൈവം അദ്ദേഹത്തെ ഉയർത്തി രാജാവാക്കി. നമ്മൾ പലരുടെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണിത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തി മാനിച്ചില്ലേ? വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ സേവിക്കുന്ന എല്ലാവരെയും ദൈവം മാനിക്കും. ഓരോരുത്തർക്കും വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉയർച്ചയും ഉണ്ട്. അത് അവർക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് അയക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദാവീദ് എന്ന ഇടയ ചെറുക്കനെ ഉയർത്തി മാനിച്ച് രാജാവാക്കിയ അവിടുത്തെ കരുതൽ എത്ര വലിയതാ. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് അത് ചെയ്തല്ലോ. അതിനായി സ്തോത്രമപ്പ. അങ്ങയെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവരെ ഇന്നും അങ്ങ് ഉയർത്തി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമായിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.